ദൈവാനുഗ്രഹം നിറഞ്ഞൊരു നല്ല ദിവസം ആശംസിക്കുന്നു. യോസേഫ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മധ്യസ്ഥവും സ്നേഹവും നിങ്ങൾക്ക് ഈ ദിവസം മുഴുവൻ അനുഭവിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 9 ദിവസമായിട്ട് ഒരുമിച്ചായിരുന്നു. ഇന്നിതാ ഈ സമാപന ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. യോസേഫ് പിതാവിനോടുള്ള നൊവേന നമ്മൾ ആരംഭിച്ച് 11-ാം തീയതി മുതൽ ഇനി ഒരു ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ നൊവേനയിൽ പ്രാർത്ഥിക്കാം. യോസേഫ് പിതാവ് വഴി നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. നമുക്ക് ബൈബിൾ തുറന്ന് സങ്കീർത്തനം 3 എടുക്കാവോ. 3-ാമത്തെ സങ്കീർത്തനം വായിക്കാം. കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ലെന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. അങ്ങൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഈശോയില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 3:5, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഈ ഒരു വിശ്വാസം നമുക്ക് നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമ്മുടെ യോസേഫ് പിതാവിനോടുള്ള നൊവേനയുടെ സമാപന ദിവസം പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോസേഫ് പിതാവ് വഴി ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ നൊവേന നമ്മൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിന് നേരെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ഈശോയുടെ മാതൃമേറുന്ന ദിവ്യഹൃദയമേ, ഞങ്ങളങ്ങെ ആരാധിച്ചു വണങ്ങുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ഏറ്റവും തീക്ഷ്ണമായ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ആപത്തുകളെ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ദുഃഖാരിഷ്ടതകളെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിനെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഉണ്ണീശോയും പരിശുദ്ധ കനികാമറിയത്തെ സംരക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത യോസേഫ് പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. തിരുക്കുടുംബത്തെ കാത്തുപരിപാലിച്ച അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുപരിപാലിക്കണമേ. കരുണാനിധിയായ ദൈവമേ, വിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ സത്യത്തിലും നീതിയിലും വിനയത്തിലും വിവേകത്തിലും വളരാൻ വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹദാതാവായ ദൈവമേ, യോസേഫ് പിതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. 9-ാം ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർയോസേപ്പെ, ആത്മശരീര നൈർമല്യത്തോടുകൂടെ ജീവിക്കാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. വന്ദിപിതാവേ, അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയവും ആത്മശരീര ശുദ്ധതയെ വിലമതിക്കുകയും ആത്മശരീര നൈർമല്യത്തോടെ ജീവിക്കുകയും ചെയ്തുവല്ലോ. കന്യാവ്രതം അനുഷ്ഠിച്ച് വിരക്ത ജീവിതം നയിക്കുന്നവരെ അങ്ങയുടെ പ്രത്യേകം കാത്തുപരിപാലിക്കുകയും ജീവിതാന്ത്യം വരെ നിർമ്മലരായി ജീവിക്കാൻ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുമാറാകട്ടെ എന്ന് ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിശുദ്ധ യോസേഫ് പിതാവ് വഴി സമർപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 9 ദിവസമായി നിങ്ങളെല്ലാം സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. ഇപ്പൊ ഏകദേശം 700-ന് അടുത്ത് ആളുകൾ ലൈവിലുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാത്രം നിയോഗത്തിന് വേണ്ടിയല്ല, ഈ ഒരു ശുശ്രൂഷയിൽ കഴിഞ്ഞ 9 ദിവസമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങൾ, നിങ്ങൾ അയച്ചു തന്ന ഇമെയിൽ വഴിയൊക്കെ അയച്ചു തന്ന എല്ലാ നിയോഗങ്ങളും ഈ സമയം നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ മേൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവസാനത്തെ ദിവസത്തെ കടന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും യേശു പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേരുന്നു. യേശു പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥം നിങ്ങൾ ഓരോരുത്തരെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ യേശു പിതാവിന്റെ നന്മകളെ കുറിച്ച്, യേശു പിതാവിൽ നിന്ന് പഠിക്കേണ്ട നല്ല ഗുണങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശു പിതാവ് നീതിമാനായ ഒരു പിതാവായിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ നീതിമാനായ ഒരു മനുഷ്യൻ, ഞാൻ കാരണം ഒരാളുടെ പോലും ശിരസ് താഴരുത്, ആരും വിഷമിക്കരുത് എന്നുള്ള ഒരു ചിന്ത യേശു പിതാവിനെ ശരിക്കും ഒരു നീതിമാനാക്കി മാറ്റി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് യേശു പിതാവ് പ്രത്യാശയുടെ ഒരു മനുഷ്യൻ എന്നായിരുന്നു. മുമ്പിൽ ഒന്നും കണ്ടില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കൃത്യസമയത്ത് എനിക്ക് വേണ്ടത്, എൻ്റെ കുടുംബത്തിന് വേണ്ടത് ചെയ്തു തരും എന്നുള്ള ഒരു വലിയ പ്രത്യാശ. മൂന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് കഠിനാധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു യേശു പിതാവ് എന്നാണ്. എന്ന് വെച്ചാൽ ചെയ്യുന്ന ഓരോ ജോലിയും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന നല്ല അഭിപ്രായങ്ങളോ ഒന്നുമല്ല, എല്ലാം ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്, ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണ് എന്നുള്ള ചിന്തയോടെ ചെയ്തു തീർക്കാനുള്ള ഒരു കൃപ, അത് നമുക്കും സ്വായത്തമാക്കണം എന്ന് യേശു പിതാവ് നമ്മൾ പഠിക്കുകയാണ്. നാലാമത്തെ ദിവസം നമ്മൾ തിരുസഭയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് തിരുസഭയുടെ സംരക്ഷകനായ യേശു പിതാവിനോട് മധ്യസ്ഥം വഹിച്ചു. അഞ്ചാമത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. തെരേസ ഓഫ് ആവില, അവിലയിലെ അമ്മ തെരേസയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. തൊട്ടടുത്ത ദിവസം നമ്മള് യേശു പിതാവ് ദാരിദ്ര്യത്തെ സ്നേഹിച്ചതിനെ കുറിച്ച്, എന്നുവെച്ചാൽ ഒന്നുമില്ലായ്മയിൽ ജീവിക്കുകയല്ല, ആ ഇല്ലായ്മയിൽ സംതൃപ്തിയോടെ ജീവിച്ചു. എല്ലാം ദൈവം തരുമെന്നും കൃത്യസമയത്ത് ആവശ്യമുള്ള ദൈവം ചെയ്തു തരുമെന്നുള്ള ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയത്വം, അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലാണ് യേശു പിതാവ് ജീവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ യേശു പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ മരണസമയത്തെ സമർപ്പിച്ചത്. ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, ഏറ്റവും വിശുദ്ധമായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് നമ്മൾ മരിക്കുന്ന സമയത്ത് മറിയത്തിന്റെ മടിയിൽ കിടന്ന് ഈശോയിലേക്ക് നോക്കി യേശു പിതാവിനെ പോലെ മരണം വരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ യേശു പിതാവിന്റെ ധൈര്യത്തെ കുറിച്ച് ചിന്തിച്ചു. സർഗാത്മക ധൈര്യം, ചില സിറ്റുവേഷനിൽ ദൈവം ആബ്സെന്റ് ആയിട്ട് നിൽക്കും, ആ സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം ദൈവം തന്നെ നമുക്ക് തരും. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൂടുതൽ ഒന്നും ചിന്തിക്കാനില്ല, ഈ എല്ലാ കൃപകളും നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രോഗങ്ങളുണ്ട്, ഭൗതിക ആവശ്യങ്ങളുണ്ട്, ഇതിനൊക്കെ അപ്പുറം വിശുദ്ധമായ ഒരു ജീവിതം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് മുഴുവനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കോവിഡ് എന്നുള്ള ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും വിട്ടുമാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ചെന്നുകൂടെ ഓർപ്പിക്കട്ടെ, ഒരുപാട് പേര് ഇമെയിൽ വഴി പേഴ്സണലായിട്ട് സാക്ഷ്യങ്ങൾ എഴുതി അറിയിച്ചിരുന്നു. നമ്മളത് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള തുടർന്നുള്ള ശുശ്രൂഷകൾ, ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്നവരുണ്ട്, അതെല്ലാം മിസ്സായി പോകുന്നതുകൊണ്ട് സാക്ഷ്യങ്ങൾ വായിച്ചില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ യേശു പിതാവ് ഈശോ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് ഇനിയും നിറച്ചു കുലുക്കി അമർത്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കണം, അച്ഛൻ്റെ ശുശ്രൂഷകളെ നിങ്ങൾ ഓർക്കണം. നമ്മൾ ഇന്ന് ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ വരുന്ന പോലെ, സാധാരണ പോലെ നമ്മുടെ കുഞ്ഞു ടോക്കുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടും. ഈശോയുടെ വചനം നമുക്ക് പഠിക്കണം, ഈശോയുടെ സ്നേഹം നമുക്ക് അറിയണം, വിശുദ്ധരായി തീരണം. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കപ്പുറം ഏകരക്ഷകൻ ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞ് മറ്റെന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ ഈശോയെ വേണം എന്നുള്ള ഒരു ഒരു തീവ്രമായൊരു ചിന്ത, അത് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. വചനം പഠിച്ച് വചനത്തിൻ്റെ മക്കളായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പിതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ ദിവസത്തെ സമാപന പ്രാർത്ഥനയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ പ്രവേശിക്കാം. സ്വർഗീയ സുഹൃത്തുക്കളാൽ സമ്പന്നമായ തിരുക്കുടുംബത്തിന്റെ നാഥനും നേതാവുമായി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ വിശുദ്ധ യേശുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നാഥനും നേതാവുമായി അങ്ങ് വാഴണമേ. ഞങ്ങളങ്ങേ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സമസ്തവും ഞങ്ങളുടെ ജീവനും മരണവും അങ്ങയുടെ വല്ലഭമായ സംരക്ഷയെ ഞങ്ങൾ ബലമേൽപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. ദൈവത്തിന് മനസ്സിന് അനുയോജ്യമാം വിധം തികഞ്ഞ സ്നേഹത്തോടും
ഉറച്ച വിശ്വാസത്തോടും കൂടെ ദൈവത്തിന് മനുഷ്യർക്കും ഇഷ്ടകരമായ വിധം ജീവിതം നയിക്കാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്കായി പ്രാപിച്ചു തരണമേ. പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൊവേന തുടങ്ങിയ ആദ്യത്തെ ദിവസം അച്ഛൻ പറഞ്ഞിരുന്നു യൗസേപിതാവിനോട് ഉള്ള പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയുടെ പുസ്തകം അച്ഛൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിച്ചു തരാണ്. കോൺസെക്രേഷൻ ടു സെയിന്റ് ജോസഫ്, ഫാദർ ഡൊണാൾഡ് കാളോവയുടെ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് അവൈലബിൾ ആണ്. നമുക്ക് 33 ദിവസം യൗസേപിതാവിന് പ്രത്യേക സംരക്ഷണത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ പുസ്തകത്തിലുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും അടുത്തൊരു സമയത്ത് ഈ ഒരു പ്രതിഷ്ഠാജപം ആരംഭിക്കാൻ പറ്റുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. മാർച്ച് 30-ന് തുടങ്ങി മെയ് മാസം 1-ാം തീയതി യൗസേപിതാവിന്റെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളിന്റെ അന്ന് അവസാനിക്കുന്ന 33 ദിവസത്തെ പ്രതിഷ്ഠാജപം നിങ്ങൾക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാർച്ച് 30-ാം തീയതി തുടങ്ങി മെയ് 1-ാം തീയതി വരെ. അപ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പുസ്തകം മേടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ഇന്റർനെറ്റിൽ PDF അവൈലബിൾ ആണെങ്കിൽ അറിയില്ല. ഒപ്പം ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പുസ്തകം ഒന്ന് മേടിച്ച് വായിക്കണം. പിതൃഹൃദയത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനം, ഒപ്പം രക്ഷകന്റെ പാലകൻ എന്നുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, വായിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ അന്ന് മേടിച്ച് വായിക്കുക. യൗസേപിതാവിനെ കുറിച്ച് കൂടുതൽ അറിയുക. നമ്മുടെ സമാപന ആശീർവാദത്തിലേക്ക് കടക്കുകയാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും കൂടി ഉണ്ടായിരുന്നവരും ഇടയ്ക്ക് വെച്ച് കൂടിയവരും എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ ആയിരുന്ന എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? എൻ്റെ ശുശ്രൂഷകളെയും എൻ്റെ ജീവിതത്തെയൊക്കെ ഒന്ന് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് നിങ്ങൾ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? താങ്ക് യു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയെ അങ്ങയുടെ കൃപയിലേക്ക് അങ്ങയുടെ സ്നേഹത്തിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും, ലൈവിലും മറ്റ് സമയങ്ങളിലും ഒക്കെ ആയിട്ട് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈശോ അങ്ങയുടെ പ്രത്യേക സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ, ഇവരായിരിക്കുന്ന ജീവിതാവസ്ഥകളിലെല്ലാം കർത്താവെ അങ്ങ് കൂടെ ഉണ്ടാവണമേ. ജീവിക്കാൻ അങ്ങ് പ്രചോദനം നൽകണമേ. കർത്താവെ ആരൊക്കെ മറന്നാലും അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം ഇവരിലേക്ക് നിറയ്ക്കണമേ. ഗലാത്യ 2:20, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞ പൗലോസ്ലിഹായെ പോലെ അതേ തീക്ഷ്ണതയിലേക്ക്, സ്നേഹത്തിലേക്ക് ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. ഇവരുടെ ജീവിതത്തെ കാത്തുകൊള്ളണമേ. കർത്താവ് ഈശോയുടെ കൃപ നിങ്ങളുടെ കൂടെ ഓരോ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഓരോ പ്രവൃത്തികളിലും ഉദ്യമങ്ങളിലും നന്മ പ്രവൃത്തികളിലും കർത്താവിൻ്റെ കരം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ജോഷുവ 1:9 വചനത്തിൻ്റെ അഭിഷേകം, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഒന്നിനെ കുറിച്ച് ആകുലരാവേണ്ട, നീ പോകുന്ന വഴികളിലെല്ലാം നിന്നെ കൈപിടിച്ച് നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശോ നിന്റെ കൂടെയുണ്ട്. ഈശോയുടെ സ്വന്തമാണ് നീ. ഈശോ നിന്റെ വഴി നടത്തിക്കോളും. വിശ്വസിക്കുക. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങള് നിങ്ങൾക്ക് ആശംസിക്കുന്നു. തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ.